സീഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും അവരെ നയിക്കുന്ന നല്ലവരായ അധ്യാപകർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സീഡിൻ്റെ പ്രവർത്തനങ്ങൾ 13-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 12 വർഷം പൂർത്തിയായി. ഇപ്പോൾ ഇതുവരെ ഈ 12 വർഷം കൊണ്ട് 1,274,000 കിലോ പച്ചക്കറി കുട്ടികളെ കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 124,000 കിലോ പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സാധ്യമായത് സ്കൂളുകളുടെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അതേപോലെ മാതൃഭൂമി സീഡിൻ്റെ പ്രവർത്തകരുടെയും മാതൃഭൂമിയുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ വളരെ നല്ല പ്രവർത്തനത്തിലൂടെയാണ്. ഇപ്പോൾ ഇനി നമുക്ക് തുടരേണ്ടതുണ്ട്. കോവിഡ് കാലമാണ്, എല്ലാവരും ദുരിതത്തിൽ ആണ്ടിരിക്കുന്നൊരു സമയമാണ്, അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്യണമെങ്കിൽ നമുക്കെന്ത് വേണം? അതിന് കായികമായിട്ടും അതേപോലെ തന്നെ നമുക്ക് പലതരത്തെ അറിവുകളും നമുക്ക് വേണം. ഒരു വിത്ത് എങ്ങനെ നടാം, ഒരു വിത്ത് എന്ത് വളം കൊടുക്കണം, ആ ചെടി എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ച് കൊണ്ടുവരിക, എന്ത് വളം കൊടുക്കണം എന്നുള്ള കാര്യം, എങ്ങനെ വിളവെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ സീഡിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെ, സീഡിൻ്റെ വർക്കിലൂടെ, മാതൃഭൂമിയുടെ പല തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മാധ്യമം, ഒരു അച്ചടി മാധ്യമം ഒരു പേജ് മൊത്തമായിട്ട് കാർഷിക രംഗത്തിന് മാറ്റിവെച്ചത് നമ്മുടെ മാതൃഭൂമിയാണ്. ഇപ്പോൾ കാർഷിക രംഗം എന്ന് പറയുന്ന പങ്ക്തി ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ട്. മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും, ഓൺലൈനായാലും നമ്മുടെ മാതൃഭൂമി ചാനലായാലും സീഡിൻ്റെ വെബ്സൈറ്റുകളായാലും ഒക്കെ നമ്മൾ കൃഷിയെ പരിപോഷിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും അരപ്പേജോളം കാർഷിക രംഗത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമി ഓൺലൈനിൽ തന്നെ നമുക്ക് നോക്കാം. ഫാർമേഴ്സ് ടിപ്പ്, സക്സസ്ഫുൾ സ്റ്റോറീസ്, അതെ ഓർഗാനിക് ഫാമിങ് ഗാർഡനിങ് കോക്കനട്ടിന് അതേപോലെ തന്നെ ഒരു പേജ്, അക്വ എന്ന് പറയുന്ന ഒരു പ്രത്യേക പേജ്, മീൻ വളർത്തലിന് വേണ്ടി വേറൊരു പേജ്. അപ്പോൾ അങ്ങനെ കുറേ പേജുകൾ, കുറേ വിഭാഗങ്ങൾ മാതൃഭൂമി ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. മാതൃഭൂമി ചാനലാണെങ്കിൽ കൃഷിഭൂമി എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സീഡ് ഒട്ടേറെ വീഡിയോകൾ കുട്ടികളെ വെച്ചിട്ടും അതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളെ വെച്ചും വെബിനാറുകളും വീഡിയോകളും മാതൃഭൂമി കൃഷിക്കായിട്ട് സീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് കൃഷിയുടെ ഏത് തരത്തിലുള്ള മുന്നോട്ടുള്ള പോക്കിനും വേണ്ടിയിട്ട് നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനും, വിത്ത് എങ്ങനെ കിട്ടും, എങ്ങനെ വിത്ത് തിരഞ്ഞെടുക്കാം, വളം എങ്ങനെ ഉണ്ടാക്കാം, കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാതൃഭൂമിയുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പല സർക്കാർ ഏജൻസികളും കൂട്ടായ്മകളൊക്കെ ഇതിന് സഹായമായി മുന്നോട്ട് വരുന്നുണ്ട്. ജൈവകൃഷി കൂട്ടായ്മകളുണ്ട്, കാർഷിക കർമ്മ സേനകളുണ്ട്, കൃഷി ഭവനുകളുണ്ട്, ആത്മയുണ്ട്, സഹകരിച്ച് സഹകരണ മേഖലയിൽ കൃഷി നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ നമ്മുടെ സഹായത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം സമീപിക്കേണ്ടത് നിങ്ങൾ മാതൃഭൂമി സീഡിൻ്റെ ആണെങ്കിൽ സീഡിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ള ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാം, അതല്ലെങ്കിൽ അടുത്ത കൃഷിഭവനുകളിൽ നിങ്ങൾ സമീപിക്കാം ഈ കൃഷിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് നാടിന് ഏറ്റവും വളരെ വേണ്ടപ്പെട്ടതാണ്. നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ വരെ ഉണ്ടായത്, സംസ്കാരം വരെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ കോവിഡ് കാലത്ത് മാതൃഭൂമിയുടെ എല്ലാ തരത്തിലുള്ള, മാതൃഭൂമി കഴിഞ്ഞ വർഷത്തെ കലണ്ടർ കാർഷിക കലണ്ടറായിട്ടാണ് ഇറക്കിയത്. ഈ 2021 ഇറങ്ങിയ കലണ്ടറിൻ്റെ പിറകിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. ഓരോ കാലത്തും ഏതൊക്കെ വിളകൾ ചെയ്യണം, ആ വിളകൾ എങ്ങനെ ചെയ്യണം, മണ്ണ് എവിടെ പരിശോധിപ്പിക്കാം, മണ്ണ് പരിശോധന എങ്ങനെ നടത്താം, ഏതൊക്കെയാണ് നല്ല വിത്തുകൾ, ആ വിത്തുകൾ എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം, മുളപ്പിക്കുന്ന രീതികൾ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം, കീടനാശിനി എന്തൊക്കെ കൊടുക്കണം, ജൈവ കീടനാശിനികൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും, വിത്ത് പച്ചക്കറി വർഗത്തിൻ്റെ മാത്രമല്ല കിഴങ്ങ് വർഗങ്ങളുടെയും കാര്യങ്ങളും മൊത്തമായിട്ട് ആ മാതൃഭൂമി കലണ്ടറിലുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ അതിൽ നമുക്ക് സമീപിക്കാവുന്ന സർക്കാർ ഏജൻസികളൊക്കെ നമുക്ക് അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫോൺ നമ്പറുകളും കോൺടാക്ട് നമ്പറുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാതൃഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി പരിപാടികൾ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ നമുക്കിതിലേക്ക് കൊണ്ടുവരണം, പുതിയ സ്കൂളുകളെ കൊണ്ടുവരണം, പുതിയ അധ്യാപകരെ എത്തിക്കണം, പുതിയ സമൂഹത്തെ തന്നെ നമുക്ക് കാർഷിക വൃത്തിയുമായി ചേർന്ന് വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ, കോവിഡ് കാലമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലൊരു കാർഷിക തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് വരിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.